മുൻ വി എസ് സുനിൽകുമാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. ഇന്ന് ശ്വേത നൽകിയ മൊഴിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് പീതാംബരക്കുറുപ്പും കണ്ടാലറിയാവുന്ന മറ്റൊരാളും എന്നാണ്. അതിൽ നിന്ന് പീതാംബരക്കുറുപ്പിൻ്റെ ഭാഗത്തു നിന്നു മാത്രമല്ല ശ്വേതയ്ക്ക് നേരെ ഈ അപമാന ശ്രമം ഉണ്ടായത് എന്നത് അവരുടെ മൊഴിയിൽ നിന്ന് വ്യക്തം. മറ്റൊരാൾ ആരാണ്? ഇനി മറ്റാരുടെയെങ്കിലും പേരുകൾ കൂടി ഉണ്ടോ? അതിലൊരു സംഘാടന പിഴവുണ്ടോ? അവരുടെ സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച പറ്റിയോ? സർവോപരി, തലേ ദിവസം ഈ കാര്യം പറഞ്ഞിട്ടും കളക്ടർ മാധ്യമങ്ങളോട് അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, അവരെ കള്ളിയാക്കുന്ന തരത്തിൽ പ്രതികരിച്ചു. അതും അവരുടെ ഒരു വിഷമമാണ്. ഇത്തരം ഒരുപാട് ഘടകങ്ങൾ മാറി നിൽക്കുമ്പോൾ ഒരു മാപ്പിൻ്റെ പേരിൽ അവർ പരാതിയിൽ നിന്ന് മുമ്പോട്ട് പോകില്ല എന്ന് പറഞ്ഞെടുത്ത് വെച്ച് നേരത്തെ കൊല്ലം തുളസി പറഞ്ഞതുപോലെ ഒരു തമാശ നാടകമായി ഇത് അവസാനിക്കുമോ? സുരേഷ്, ആദ്യം എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഉള്ളത്, സുരേഷ് ഇതിനകത്ത് പലതവണ പറഞ്ഞു രാഷ്ട്രീയ നേതാക്കന്മാർ, രാഷ്ട്രീയക്കാരെന്ന്. അങ്ങനെ പറയരുത്, കോൺഗ്രസ് നേതാക്കന്മാരാണ് പറഞ്ഞത് എന്ന് പ്രത്യേകമായി പറയണം ഈ വിഷയത്തിൽ. മറ്റൊരു കാര്യം, ഇതിനകത്ത് ശ്വേതമേനോൻ പരാതി പിൻവലിച്ചിരിക്കുകയാണ്. പരാതി പിൻവലിച്ചുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല. നമ്മുടെ ഇന്ത്യ പാസാക്കിയിരിക്കുന്ന പീതാംബരക്കുറിപ്പ് അടക്കം ഇരുന്ന് പാസാക്കിയിരിക്കുന്ന നിയമപ്രകാരം ഒരു സ്ത്രീയുടെ പരാതി, ഈ ഇങ്ങനെ പല സ്ത്രീകൾക്കുമുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ത്രീയുടെ പരാതിയുടെ മേൽ തെളിവില്ലെങ്കിൽ പോലും കേസെടുക്കണം എന്ന് ഒരു വകുപ്പുണ്ടാക്കിയതിൻ്റെ പേരിലാണ്. എന്ന് മാത്രമല്ല, ഒരു സ്ത്രീയുടെ പാരമ്പര്യമോ അവരുടെ ചരിത്രമോ അന്വേഷിച്ചുകൊണ്ടല്ല ഒരു കേസ്. ഒരു വേശ്യയാണെങ്കിൽ പോലും ആ വേശ്യയെ ഒരാൾ ആ വേശ്യയുടെ അനുമതിയില്ലാതെ അവരുടെ ശരീരം തൊടുകയോ അവരെ അപമാനിക്കുകയോ ചെയ്താൽ, അവർ വേശ്യയായിരുന്നു, അവർ കാശ് കൊടുത്ത് അവരുടെ സുഖം അനുഭവിപ്പിച്ചിരുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അപമാനിച്ച ആൾക്കെതിരെ കേസെടുക്കാതിരിക്കാൻ കഴിയാത്ത നിയമമുള്ള രാജ്യമാണ് ഇന്ത്യ രാജ്യം. ആ രാജ്യത്ത് നിയമം നിയമത്തിൻ്റെ വഴിക്കാണ് പോകുന്നതെങ്കിൽ ശ്വേതാ മേനോൻ പരാതി പിൻവലിച്ചാലും ഈ കേസ് നിലനിൽക്കണം. അതിന് കാരണം, ശ്വേതാ മേനോന്റെ വിഷയത്തിൽ പരാതി കൊടുത്തിരിക്കുന്നത് DYFI ആണ്. കലക്ടർ കേസെടുത്തിരിക്കുന്നത് പിന്നെ കൊട്ടാരക്കര MLA കൊടുത്തിരിക്കുന്ന ഒരു SMS മെസ്സേജ് അടിസ്ഥാനത്തിലാണ് അവർ ഇപ്പോൾ ഈ പരാതി സ്വീകരിച്ചിരിക്കുന്നത്. നിയമത്തിന്റെ മുമ്പിൽ ഇത് നിയമപരമായി നിയമം നിയമത്തിന്റെ വഴിക്കാണ് പോകുന്നതെങ്കിൽ ശ്വേതാ മേനോൻ പരാതി പിൻവലിച്ചാലും ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല. പരാതിയിൽ ശ്വേതാ മേനോന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. പോലീസ് തന്നെ ഇത് റെഫർ ചെയ്യുകയാണ്, ശ്വേതാ മേനോന്റെ മൊഴിയിൽ ഇവർ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല, അതുകൊണ്ട് ഇത് ചാർജ് ചെയ്യേണ്ടതില്ല എന്ന് ഈ അന്വേഷണം തുടർന്ന് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് അത്തരമൊരു നിഗമനത്തിൽ കളയാനായിരിക്കുമല്ലോ സ്വാഭാവികമായി ഇതുവരെയുള്ള തിരക്കഥ നോക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യത. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്, ഇവർക്ക് തീരുമാനിക്കാൻ കഴിയില്ല. കാരണം ഇവരിപ്പോ ഈ DYFIയുടെ പരാതി പ്രകാരം പരാതിക്കാരിയുടെ അടുത്തേക്ക് പോയി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇരയാക്കപ്പെട്ട പെണ്ണിൻ്റെ അടുത്ത് പോയി മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അത് കോടതി തീരുമാനിക്കേണ്ടി വരും. മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ, ഇനി അവർ പരാതി പിൻവലിച്ചാൽ പോലും ഇവിടെ നേരത്തെ ഒരു നദി മഠത്തിൽ സൂചിപ്പിച്ച പോലെ ഇതിൽ അതിനേക്കാൾ അപമാനകരമായ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നു. ഇവിടെ കോൺഗ്രസ്സുകാർ എപ്പോഴും പറയുന്ന കാര്യം അത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണ്. പക്ഷേ DCC പ്രസിഡന്റ് വളരെ ആധികാരികമായി പറഞ്ഞാൽ വളരെ ഒരിക്കലും ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീയോട് കാണിക്കാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത വളരെ മ്ലേച്ഛമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. ശ്വേതാ മേനോൻ അവരുടെ ചെറുപ്രായത്തിലാണെങ്കിലും അവർ പിന്നെ കാമസൂത്ര എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഏറ്റവും വലിയൊരു ബോൾഡ്നെസ് ആണ്. അങ്ങനെ ഒരു ചിത്രത്തിൽ അവർക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവരുടെ കമ്മിറ്റ്മെൻ്റ് ആണ്. അത് തിരിച്ചറിയുന്നതിന് പകരം അവർ പണമുണ്ടാക്കാൻ വേണ്ടി ഈ പിന്നെ ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ അഭിനയിച്ചു എന്ന് അവർക്കെതിരായിട്ടൊരു അപഹസിക്കുന്ന രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സ്ത്രീയെ അപമാനിക്കുകയാണ്. ഒരു സ്ത്രീക്കെതിരായി സ്ത്രീ ഒരാൾക്കെതിരായി പരാതി കൊടുത്താൽ ആ പരാതിയിൽ പറയുന്ന ആൾ ഒരു പ്രമുഖനാണെങ്കിൽ, രാഷ്ട്രീയക്കാരനാണെങ്കിൽ, ഭരണ സംവിധാനത്തിൻ്റെ പിന്നെ ഭാഗമായി നിൽക്കുന്ന ആളാണെങ്കിൽ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നടത്തിയിരിക്കുന്ന അപഹാസ്യമായ നാടകം ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ, ഇവിടെ നീതിന്യായ വ്യവസ്ഥയുണ്ടെങ്കിൽ, സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കും എന്നൊരു നിയമം പാസാക്കിയ ഒരു രാജ്യം ഇവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത് അംഗീകരിക്കാതെ ഈ കേസുമായി മുന്നോട്ട് പോവാണ് വേണ്ടത്. ഇത് പീതാംബരക്കുറിപ്പ് വളരെ മാന്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ വരെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇവിടെ പീതാംബരക്കുറിപ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ DCC പ്രസിഡന്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞങ്ങൾ പീതാംബരക്കുറിപ്പിനെ തന്നെ ഇവിടെ മത്സരിപ്പിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ആ വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരോടുള്ള വെല്ലുവിളിയല്ല, അവരുടെ തന്നെ പാർട്ടിക്കകത്തുള്ള ആ സ്ഥാനം വഹിക്കുന്ന ആൾ മേനോനെ കോൺഗ്രസിനെ തന്നെ അകത്തുള്ള ആളുകൾ സ്വാധീനിച്ചുകൊണ്ട്
പീതാംബരക്കുറുപ്പിന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമാണ് എന്നാണ് പറഞ്ഞതെങ്കിൽ അങ്ങനെ നാടകം കളിച്ചതിന്റെ പിന്നിലുള്ളവർ ആരാണെന്ന് കൂടി പറയാൻ ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. അപ്പൊ കോൺഗ്രസും ഗവൺമെന്റും ആണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. ശ്വേതാ മേനോൻ ഒരു പെണ്ണ് എന്ന സ്ത്രീ എന്ന നിലയിൽ അവർക്കെതിരെ ഉണ്ടായ അപമാനകരമായ സംഭവത്തിൽ പല സമ്മർദ്ദങ്ങളെയും ശ്വേതാ മേനോന് പോലും താങ്ങാൻ കഴിയാതെ പരാതി പിൻവലിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി എന്നുള്ളത് കേരളത്തിന് അപമാനകരമായ കാര്യമാണ്. അപ്പോൾ ഇവിടെ എല്ലാം സുതാര്യമായി നടക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നൊരു ഗവൺമെന്റ് രണ്ടാമതൊരു നിയമം കൊണ്ടുവന്നൊരു ഗവൺമെന്റ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ആക്ട് കൊണ്ടുവന്നപ്പോൾ അതിനു മുമ്പേ ഇവിടെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നൊരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ്. ആ നിയമം പാസാക്കിയിട്ടില്ല, ആ നിയമം പാസാക്കാൻ പിന്നീട് നിയമസഭയിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ ഗവൺമെന്റ് കേന്ദ്രം പാസാക്കിയ നിയമം പാലിക്കുന്നുണ്ടെങ്കിൽ ശ്വേതാ മേനോൻ പരാതി പിൻവലിച്ചാലും പരാതി പിൻവലിക്കാനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് കൂടി ഗവൺമെന്റ് അന്വേഷിക്കണം. ആ സ്ത്രീ ആരെങ്കിലും സമ്മർദ്ദത്തിൽ പെടുത്തിയതാണോ? ഈ സംഗതി ഉണ്ടായിരുന്നു. നേരത്തെ അപ്പൊ നിയമം നിയമത്തിന്റെ വഴി നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ ചന്ദ്രശേഖരൻ, ഇപ്പൊ നേരത്തെ താങ്കൾ പറഞ്ഞു ഇതൊരു നല്ല രീതിയിൽ അവസാനിച്ചു, വലിയ പ്രശ്നങ്ങളില്ലാതെ, ഇനി അത് ചികഞ്ഞ് നമ്മൾ കൂടുതൽ വഷളാക്കണോ എന്ന്. പക്ഷേ ഇവിടെ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ പൊതുവേദിയിലുണ്ടായ അപമാനത്തെക്കുറിച്ച് ഡെപ്യൂട്ടി കളക്ടറോട് ശ്വേതാ മേനോൻ തന്നെ സ്വകാര്യ ഹോട്ടൽ വെച്ച് കരഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞു എന്നവർ പറയുന്നു. അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. രണ്ട്, വരുന്ന വഴി കളക്ടറുമായി ഫോണിൽ സംസാരിച്ചു, കളക്ടറോട് ഈ കാര്യം പറഞ്ഞു, കളക്ടർ മാപ്പ് പറഞ്ഞു. കളക്ടർ ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഇതിൽ ആരോപണ വിധേയനായ എം പിയുടെ ഫോണിൽ നിന്ന് വിളിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഈ പ്രശ്നത്തിൽ പരാതി ഉണ്ടെങ്കിൽ അതിൽ മാപ്പ് പറഞ്ഞ് തീർക്കാനുള്ള ശ്രമം നടത്തി എന്ന് വേണമെങ്കിൽ ഇന്ന് പീതാംബരക്കുറുപ്പ് പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാം. ഇത് രണ്ടും കഴിഞ്ഞ് പരാതിയോ കേസോ പോലീസ് എടുക്കുന്നില്ല. DYFI കൊടുത്ത പരാതിയിൽ നിന്ന് ശ്വേതാ മേനോൻ മൊഴി നൽകുന്നു, സ്വന്തം നിലയ്ക്ക് അവർ പരാതി രേഖാമൂലം എഴുതി നൽകണമെന്ന് പറയുന്നു, അതിനുവേണ്ടി അവർ കാത്തിരിക്കുന്നു. അതിനിടയ്ക്ക് രാഷ്ട്രീയമായി ഒരു പരാതിക്കാരിയെ തെരുവിൽ തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള പെരുമാറ്റം നടത്തുക, വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി അധിക്ഷേപിക്കുക, ഇത് സർക്കാരിനായാലും ഭരിക്കുന്ന പാർട്ടിക്കായാലും ഇനി വ്യക്തിയായാലും പോഷക സംഘടനയായാലും എത്രമാത്രം ഭൂഷണമാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ത്യൻ പൗരൻ ആരായാലും അവർക്ക് പരാതി കൊടുക്കാനും കേസ് നടത്താനും സ്വതന്ത്രമായി ഈ കാര്യത്തെ സമീപിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ വ്യക്തമാക്കിയതുപോലെ ഇവിടെ ശ്വേതാ മേനോൻ ഏത് സമ്മർദ്ദമൊന്നുമില്ലാതെ തന്നെ എന്നവർ വളരെ വ്യക്തമാക്കിക്കൊണ്ട് ഈ പരാതി പീതാംബരക്കുറുപ്പിനെ പോലെ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് ജനപ്രതിനിധി പരസ്യമായി മാപ്പ് പറഞ്ഞതോടുകൂടി ഞാൻ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ്. ആ നിഗമനങ്ങളിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് ഇത് നമുക്ക് നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു ദോഷം വരുത്തുന്ന പ്രചരണ കോലാഹലങ്ങളാണ്. സുനിൽകുമാർ ഇപ്പോഴത്തെ ഇമെയിൽ സന്ദേശത്തിൽ ശ്വേതാ മേനോൻ പറഞ്ഞ കാരണം വിശ്വസിക്കുന്നെങ്കിൽ അതേ ശ്വേതാ മേനോൻ പറഞ്ഞ പരാതിയുടെ സത്യസന്ധതയും കോൺഗ്രസ് നേതാക്കളും താങ്കൾ അടക്കമുള്ളവർ വിശ്വസിക്കണം. പക്ഷെ അതിൽ സംശയം ജനിപ്പിക്കുകയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബാഹ്യ സമ്മർദ്ദം കൊണ്ടല്ല എന്ന ശ്വേതാ മേനോന്റെ വാചകത്തിന് വിശ്വാസ്യത കൽപ്പിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? അല്ല, ശ്വേതാ മേനോൻ തന്നെ ഈ പരാതി ഉന്നയിച്ചു. അവർ DYFI കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് നിഷ്പക്ഷമായി തന്നെ കേസെടുക്കാൻ പോലീസിനെ എറണാകുളത്ത് വിട്ട് അവരുടെ മൊഴിയെടുത്തു. ആ ഭാഗമെല്ലാം വളരെ ആർക്കും ഒരു സംശയമില്ലാത്ത നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ശ്വേതാ മേനോൻ ഉണ്ടായ ദുഃഖത്തിൽ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിൽ നമുക്ക് വേദനയുണ്ട്, നമുക്ക് എല്ലാവർക്കും അതിൽ കൺസേൺ ഉണ്ട്. നാളെ ഒരു സ്ത്രീക്കോ നമ്മുടെ ഒരു സഹോദരിക്കോ നമ്മുടെ ഒരു അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ സമൂഹത്തിലെ ഒരാളിനും അങ്ങനെ ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല പൊതുസമൂഹത്തിൽ. പക്ഷേ അതിനുശേഷം പീതാംബരക്കുറുപ്പിനെ പോലെ വളരെ പ്രായം ചെന്ന പക്വമതിയായ ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു ജനപ്രതിനിധി, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പരസ്യമായ ഒരു മാപ്പ് പ്രകടനം വന്നു കഴിഞ്ഞപ്പോൾ, മാപ്പപേക്ഷ വന്നു കഴിഞ്ഞപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ശ്വേതാ മേനോൻ ഇത് പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ രാഷ്ട്രീയമായി അതിൻ്റെ മാനങ്ങളിലേക്ക്, തലങ്ങളിലേക്ക്, അതിൻ്റെ നിഗമനങ്ങളിലേക്ക് പോകുന്നതൊന്നും നമ്മുടെ നമ്മളെക്കുറിച്ചുള്ള പൊതു ലോക മനസാക്ഷിയുടെ മുമ്പിൽ നമ്മുടെ സംസ്കാരം. ശ്വേതാ കേൾക്കാമോ? ശ്വേതാ മേനോൻ കേൾക്കാമോ? ടെലിഫോൺ ലൈനിൽ ശ്രീ കൊല്ലം തുളസി, നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞു ഇതിൽ എവിടെയാണ് സത്യമെന്നുള്ളത് ഇപ്പോൾ ഒരു തമാശയായിട്ട് തോന്നുന്നുവെന്ന്. പക്ഷെ നേരത്തെ ഇവിടെ രഞ്ജിനി പറഞ്ഞതുപോലെ ശ്രീ കൊല്ലം തുളസി തന്നെ സിനിമയിൽ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെയൊക്കെ സ്വഭാവവുമായി താങ്കളെ വ്യക്തിപരമായി വിലയിരുത്താൻ തോന്നിയാൽ ഒരുപക്ഷെ അത് അല്പം അപകടമായി പോകും. ഒരുപാട് വില്ലൻ കഥാപാത്രങ്ങളൊക്കെ താങ്കൾ തന്നെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞതുപോലെ ശ്വേതാ മേനോൻ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുള്ളതും പിന്നീട്
സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളതൊക്കെ വേഷങ്ങൾ അവരുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി അവരുടെ ഒരു പരാതിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതി, അത് ഈ ചലച്ചിത്ര രംഗത്തുള്ള ആരെങ്കിലും അംഗീകരിക്കുന്ന കാര്യമാണോ? തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ശ്വേതാമേനോ എന്ന നടി നല്ലൊരു നടിയാണ്, കഴിവുള്ളൊരു നടിയാണ്, നല്ലൊരു അഭിനേത്രിയാണ്. തൊഴിലിനോടുള്ള ആത്മാർത്ഥമുണ്ടും കൂറുകൊണ്ടും ഏത് വേഷവും കിട്ടാൻ അവർ തയ്യാറാണ്. റിസ്ക് എടുത്തവർ അഭിനയിച്ചു, അതൊക്കെ വലിയ വലിയ കാര്യമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഒരു 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 അഭിനേതാവ് ശരീരത്തിൽ തൊടുന്നതൊന്നും വലിയ ഒരു കുറ്റമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഇവിടെ വിഷയമെന്ന് പറഞ്ഞാൽ 10-75 വയസ്സുള്ള ഒരു ജനപ്രതിനിധി വിവാഹം പോലും കഴിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന ഒരു 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 വയോവൃദ്ധൻ, ഒരു ആതിഥേയത്തിനായി അദ്ദേഹം ഒരു ഒരു മകളുടെ പ്രായമുള്ള ഒരു ഒരു കുട്ടിയെ സ്വീകരിച്ചു കൊണ്ട് ഒരു ദേഹത്ത് തൊട്ടുന്നതിനൊന്നും വലിയ അപാകത ഞാൻ കാണും. അതിനകത്ത് എന്താണ് തെറ്റെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. പക്ഷേ അദ്ദേഹം എനിക്ക് പറഞ്ഞത് 18 അടവും പഠിച്ച നല്ല അഭ്യാസിയാണ്, യോഗ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്, കുറച്ചു കാലം മുമ്പ് വരെ കാലിന്റെ പെരുവിരൽ കൊണ്ട് ചെവി ചൊറിയാനുള്ള ആരോഗ്യം തനിക്കുണ്ടായിരുന്നു, അത് പഴയൊരു ഞരമ്പ് അസുഖങ്ങളും ഇല്ല എന്നാണ്. പക്ഷെ പഴയ കാലമാ, എനിക്ക് പറയാനുള്ള അതൊന്നുമല്ല. ഇതിനെ ഇത്ര പർവ്വതീകരിക്കാനും വേണ്ടി വല്ല വിഷയം ഉണ്ടായിരുന്നു? എന്തായിരുന്നു സംഭവം? ഞങ്ങളെ ജ്യോതിഷം കണ്ടിട്ട് ഞങ്ങൾക്ക് അതൊന്നുമില്ല. ഒരു ഒരു ആദിത്യ മര്യാദ അദ്ദേഹം കാണിച്ചു, ഒരു പിതൃതുല്യനായി ഒരു മകളെ സ്നേഹിക്കുന്നതുപോലെ അല്ലെങ്കിൽ സ്വീകരിക്കുന്ന പോലെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ ഈ നിങ്ങളുടെ മാധ്യമക്കാർ ഇതിങ്ങനെ ക്യാമറയ്ക്കകത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ അടിച്ചടിച്ച് കൊണ്ടുപോകുമ്പോൾ അത് നമുക്ക് പീഡനമാണെന്നൊക്കെ തോന്നും. അതൊന്നും അല്ല, യഥാർത്ഥം ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു കൈ മാധ്യമത്തിനകത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് വല്ലാത്തൊരിതാണ്. ഞാൻ അതെനിക്കും തോന്നിയിട്ടുണ്ട്. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയാണ്. തീർച്ചയായിട്ടും പീതാംബരക്കുറുപ്പ് എന്നുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യില്ല, ചെയ്യാൻ സാഹചര്യമില്ല. ആ ഇവിടെ പറ്റും, അദ്ദേഹത്തിന് സാഹചര്യം വേറെ ഇല്ല. പീതാംബരക്കുറുപ്പ് അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം ഏതായാലും ഒരു പീതാംബരക്കുറുപ്പ് അവരുടെ ശരീരത്തിൽ സ്പർശിച്ചത് ഈ പറഞ്ഞ പോലെ പിതൃതുല്യത്തോ വാത്സല്യത്തോടെയാണ് എന്നിരിക്കട്ടെ, പക്ഷെ അത് അവർക്ക് ബോധ്യപ്പെട്ടില്ല. അവർക്ക് അതൊരു ഇറിറ്റേഷനും ഒരു ഹ്യൂമിലേഷനും ആയിട്ടാണ് തോന്നിയത്. ബോധ്യപ്പെടുത്താൻ അവസരം കൊടുത്തിട്ട് മറ്റുള്ളവർ ഏറ്റെടുക്കുകയല്ലേ? ഇപ്പൊ ഇത് രാഷ്ട്രീയവൽക്കരിക്കുക. എപ്പോഴും ഇപ്പൊ ബഹുമാനപ്പെട്ട രാഷ്ട്രീയക്കാരല്ല ഇത് രാഷ്ട്രീയവൽക്കരിക്കുക. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ ഒരാൾ പറയുന്ന കേട്ടോ, ഇത് ഹീനമായ ഒരു നടപടിയാണെന്ന്, അതിനേക്കാൾ ഹീനമായ പ്രവൃത്തി ചെയ്ത ഒരാളാണെന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾ ഇതൊക്കെ കണ്ട് ചിരിക്കാനേ പറ്റത്തുള്ളൂ. ഏതായാലും ശ്വേതാമേനോന് വൈകി വന്ന വിവേകം വളരെ 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 സന്തോഷകരമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും, സിനിമാ ലോകത്തുള്ളവർക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും വളരെ സന്തോഷകരമായ വാർത്തയാണ്. ഈ കുട്ടിക്ക് ഞാൻ കണ്ടിട്ട് ഒരൊറ്റ കുഴപ്പമേ ഉള്ളായിരുന്നു, അല്പം പക്വത കുറവുണ്ടായിരുന്നു. നല്ല നടിയാണ്, നല്ല കഴിവുള്ള നടിയാണ്, ഒരുപാട് ഒരുപാട് പിന്നെ ഉയരങ്ങളിൽ ചെതലുന്ന നടിയാണ്. പക്ഷേ ഒരൽപ്പം എടുത്തിയാട്ടം കൂടി പോയി. ഞാൻ ആ ദൃശ്യം കണ്ട് അവരെന്തൊരു സ്നേഹമായിട്ടാണ് അവർ ഒത്തൊരുമിച്ച് തമാശ പറയുന്നു, ചെവിയിലെന്തോ പറയുന്നു, അതിൻ്റെ ഇടയ്ക്ക് പുറയിലിരുന്ന് ആരെങ്കിലും എന്തെങ്കിലും കുസൃതി കാണിച്ചിരിക്കാം. അത് അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ വിട്ടാൽ മതിയല്ലോ. ഇത് ചെറിയ ഒരു നിമിഷത്തെ ഒരു ഇതിന് വേണ്ടി ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് മനസ്സിലാകാത്ത, ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. ഇവിടെ എല്ലാവരും പറയുന്നുണ്ടാകെ അദ്ദേഹം മാപ്പ് ചോദിച്ചു എന്ന്. അദ്ദേഹം മാപ്പ് ചോദിച്ചാൽ അദ്ദേഹം ചെയ്ത തെറ്റിനല്ല, എൻ്റെ മണ്ഡലത്തിൽ വന്ന് ഈ പൊതുവേദിയിൽ വെച്ച് എന്തെങ്കിലും തെറ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നിർവാജ്യം ഖേദിക്കുന്നു, ഞാൻ മാപ്പ് ചോദിക്കും. അദ്ദേഹം തെറ്റ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടില്ല, അദ്ദേഹം അതിനുമല്ല മാപ്പ് ചോദിച്ചത്. അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന എനിക്ക് തോന്നുന്നു അദ്ദേഹം തെറ്റ് ചെയ്തതിനല്ല മാപ്പ് ചോദിച്ചു. ഒന്നാമത്തെ കാര്യം, ശ്രീ കൊല്ലം തുളസി, അദ്ദേഹം ഒരു പാർലമെന്റ് അംഗമാണ്, ഈ പരിപാടിയുടെ സംഘാടക സമിതി കൺവീനറായിട്ടും അവിടുത്തെ ഇത്തരം ജോലികൾ ചെയ്യേണ്ട ആളല്ല, അതിനകത്ത് ഒരുപാട് പ്രോട്ടോകോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ഇത്തരത്തിലൊരു ഒരു മാപ്പ് പറയേണ്ടി വരുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ കൂടി ആരോപണത്തിന്റെ മുൾമന നിൽക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ കളക്ടറാണ് അവരെ ക്ഷണിച്ചത്, കളക്ടർക്ക് അവരോട് മാപ്പ് പറഞ്ഞു. ശ്വേതാമേനോൻ പിന്നെ ഇന്നലെ വരെ ഇപ്പം വരെ ഈ പീതാംബരക്കുറുപ്പിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, എന്തുകൊണ്ട് പറഞ്ഞില്ല? എനിക്ക് ഏറ്റവും വലിയ സംശയം, സ്വന്തം സഹപ്രവർത്തകനായ കലാഭവൻ മണി തൊട്ടടുത്തിരുന്നിട്ട് ആ അദ്ദേഹത്തിനോട് പോലെ ഈ കുട്ടി എന്തുകൊണ്ട് ഒരു പരാതി പറഞ്ഞില്ല, ഒരു പരിഭവം പറഞ്ഞില്ല, ഒന്ന് ഒന്ന് സൂചിപ്പിച്ചില്ല? അതിപ്പോഴും മനസ്സിലാക്കാം. രഞ്ജിനി അല്പം മുമ്പ് പറഞ്ഞു ഇതൊക്കെ അവിടെ വെച്ച് തന്നെ തീർക്കുന്നതാണ്, ഇതുപോലത്തെ വിചാരണ ഒഴിവാകുമെന്ന്. പക്ഷേ 500,000 പേരോളം ഇരിക്കുന്ന ഒരു വേദി, അവിടെ ഇനി എന്തെങ്കിലും അലോസരമുണ്ടായാലും തന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയാക്കി നടത്തണം എന്ന് പറഞ്ഞാണ് അത് പൂർത്തിയാക്കിയതെന്ന് ശ്വേത പറയുന്നു. ആ പറയുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് ഇതിലൊരു രേഖാമൂലം പരാതി നൽകുക, അല്ലെങ്കിൽ പരസ്യമായി ഇതിൽ സംശയമുള്ള ആൾക്കാരുടെ പേര് പറയുക, അങ്ങനെ ഒരു പടി കൂടി കടന്ന് ശ്വേത ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടിയിരുന്നു. അതല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ ശ്വേതയ്ക്ക് സ്വാഭാവികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയി ഈ പരാതി പറഞ്ഞതാണോ ഇപ്പോൾ ഈ ചോദ്യശരങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നത്? അവിടെ തന്നെ പ്രതികരിക്കണം എന്ന് പറയാനുള്ള മെയിൻ കാരണം, അവിടെ 500,000 ആൾക്കാരുണ്ടായിരുന്നായിരിക്കാം, ഇപ്പൊ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇതറിയാം, അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ശരിക്കും എനിക്ക് ശ്വേത പറഞ്ഞതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, ഇൻ ടേംസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ആ ഒരു സിറ്റുവേഷനിൽ ചീഫ് ഗസ്റ്റായി എത്തിയ ആളാണ് ശ്വേത. ശ്വേതയെ കാണാൻ വേണ്ടി എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരുന്ന കുറേ ആൾക്കാർ, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചായിരിക്കണം ശ്വേത
പ്രതികരിക്കാഞ്ഞത്. എന്നാൽ ശ്വേത തന്നെ പറയുന്നു അത് കഴിഞ്ഞിട്ട് കളക്ടറോട് സംസാരിച്ചു, വെർബലി സംസാരിച്ചു, ബുദ്ധിമുട്ട് പറഞ്ഞു, ബാക്കിയുള്ള എല്ലാം നമ്മൾ കേട്ടു. സി, ഇവിടെ എനിക്കാകെ പറയാനുള്ളൊരു പോയിന്റ്, എല്ലാവരും പറയണ പോലെ ശ്വേത പരാതി പിൻവലിച്ചു, എല്ലാ കാര്യവും അവിടെ കഴിഞ്ഞു, ശ്വേതയുടെ പ്രോബ്ലംസ് കോംപ്ലിക്കേഷൻസ് അവിടെ അവസാനിച്ചു എന്ന് നമുക്ക് വിചാരിക്കാം. ബട്ട് മൈ പ്രോബ്ലം ഈസ് നമ്മളുടെ ശരീരത്തിൽ ഒരാൾ തൊടുമ്പോൾ അത് നല്ല രീതിയിൽ തൊടുകയാണോ ചീത്ത രീതിയിൽ തൊടുകയാണോ എന്ന ഒരു നിഗമനം നമുക്ക് തന്നെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു പീതാംബര കുറുപ്പ് സാർ പോലെ ഒരാളെ എനിക്ക് രണ്ട് മൂന്ന് സ്റ്റേജസിൽ കണ്ട് പരിചയമുണ്ട്. വളരെ മാന്യമായി പെരുമാറിയ ഒരു യുനോ നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിഷ്വൽസ് കണ്ടപ്പോൾ ഷോക്കിംഗ് ആയത്. പിന്നെ ചിലപ്പോൾ മാധ്യമങ്ങളിലൂടെ അതിൻ്റെ എഡിറ്റിങ്ങിലൂടെ കൂടുതലായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ശ്വേതയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ, അതുകൊണ്ടാണ് ഇത് ഇത്രയും വലിയൊരു സംഭവമായി മാറിയത്. ശ്വേതയ്ക്ക് ഒരു പക്ഷേ അത് ഇഷ്ടപ്പെട്ടില്ല. ശ്വേത ഇഷ്ടപ്പെടരുതായിരുന്നു, ശ്വേത അങ്ങനെ എന്തിനാണ് തോന്നിയതെന്നൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ശ്വേതയുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് എന്നെ ഇവിടെ തൊട്ടപ്പോൾ അവിടെ തൊട്ടപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല, ഹ്യൂമിലിയേറ്റഡ് ആയി തോന്നി. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ശ്വേത എങ്ങനെ അഭിനയിച്ചോ, ദാറ്റ് ഈസ് ഓൾ ഇറസ്പെക്റ്റീവ്. അതൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ബംഗളൂരുവിൽ അതിന്റെ ശബ്ദ സംപ്രേഷണത്തിലേക്ക്. Public and personal apology about the incident at the president's boat race at Kollam. I, Shweta Menon, is withdrawing all legal and other acts against him. From my heart, I sincerely thank the media for its immense support and my association, Amma, and other industry associations like FESTA and the producers fraternity who stood solidly behind me during the last few days of extreme personal stress. Thank you. സിൻസിയർലി പബ്ലിക്കിന്റെ മുമ്പിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാപ്പ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പേഴ്സണലായിട്ട് ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചു മാപ്പ് പറഞ്ഞു. അപ്പോ കേസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. താൻ ചെയ്തി കുറ്റക്കാരനല്ല, മാപ്പ് പറയുന്ന രീതിയിലുള്ള നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് ഇങ്ങനെ അസ്മാത്രത്തിനെതിരെ പ്രതിഷേധങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദമുണ്ട്. ഞാൻ എഴുതിയ ഒരു ലെറ്ററാണ്. ഞാനിപ്പോ ഇത് പിതാമ്പ കുറിച്ച് സംസാരിച്ച് എന്തുകൊണ്ട്, അതായത് അന്ന് തന്നെ പീതാംബ കുറിച്ച് ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആ രീതിയിലല്ല അത് പറയാൻ, എനിക്ക് ഇത്ര മാത്രമേ പറയാനുണ്ടായിരുന്നു. അല്ല, ഞാനിപ്പോ ഞാൻ എന്റെ വീട്ടായും എന്റെ അച്ഛൻ എന്റെ ഹസ്ബൻഡ് പിന്നെ എന്താ പറയാ അമ്മയും പ്രസിഡന്റും എല്ലാവരും നമ്മുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അവാർഡ് ഫംഗ്ഷൻ ഇവിടെ വന്നിട്ട് ഇവിടെ എന്റെ എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ട്. എല്ലാവരോടും ഞാൻ എന്താ പറയാ പിന്നെ കുറെ വലിയൊരു മൂവ് അവരെടുത്തിട്ടുണ്ട്. ആ പ്രായം ഞാൻ തന്നെ പറയുന്നുണ്ടായി പീതാംബരപുരത്ത് മാത്രമല്ല ആ പരിപാടി പങ്കിട്ട് മറ്റൊരാൾ കൂടി എന്നെ പിടിച്ചിട്ടുണ്ടായി. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, ഞാൻ പിള്ളേരോടും അങ്ങനെ പറഞ്ഞു. ഞാൻ പരാതി കൊടുത്തത് അപ്പൊ ആർക്കെതിരെ ദീപാലി എഫ്ഐന്റെ കേസാണ്ടായിരുന്നു. അത് ഞാൻ എന്റെ ഒരു കടമ ഞാൻ അതില് മൊഴി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്ലൈറ്റ് കയറുന്ന മുമ്പ് ഞാൻ മൊഴി കൊടുക്കണം. ഞാൻ മൊഴി അത് ലീഗൽ ഡോക്യുമെന്റ് ആണ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് അത് നമ്മൾ ലീക്ക് ചെയ്യാനുള്ള ഒരു ഞാൻ എന്റെ ഭാഗത്തിന്റെ
ആണ് ഞാൻ നിങ്ങൾ എല്ലാവരും പറയുന്നത്. നടി ശ്വേതാ മേനോൻ ബംഗളൂരുവിൽ മാധ്യമങ്ങളോട് സംസാരിച്ചതിൻ്റെ തത്സമയ ശബ്ദ സംപ്രേഷണമാണ് കേട്ടത്. പരാതി പിൻവലിക്കാനുള്ള ശ്വേതയുടെ ഇമെയിൽ സന്ദേശത്തിനുള്ള സ്ഥിരീകരണമാണ്. പീതാംബരക്കുറുപ്പിനൊപ്പം മറ്റൊരാളെന്ന് മൊഴി നൽകിയിട്ടില്ല എന്ന് ശ്വേത പറഞ്ഞു. ഇന്ന് വൈകുന്നേരമാണ് ശ്വേത ഇമെയിലിലൂടെ മാധ്യമങ്ങളോട് പരാതിയിൽ ഉറച്ചു നിൽക്കുന്നില്ല, പരാതി പിൻവലിക്കുന്നു എന്ന തീരുമാനം അറിയിച്ചത്. അതിഥികളിലേക്ക് പോകുന്നതിന് സമയം അനുവദിക്കുന്നില്ല. വളരെയധികം നന്ദി ശ്രീ കൊല്ലം തുളസി, രഞ്ജിനി ഹരിദാസ്, വി എസ് സുനിൽകുമാർ, ആർ ചന്ദ്രശേഖരൻ, സജിതാ മഠത്തിൽ ചർച്ചയിൽ പങ്കെടുത്തതിന്.